പരോളിനിറങ്ങുന്ന ഒരു കുറ്റവാളി തിരിച്ചെത്തുന്നില്ല. സിനിമയിലൊക്കെ ആണെങ്കിൽ ഓടിച്ചിട്ട് പിടികൂടും, ഒന്നുമല്ലെങ്കിൽ ഒരു എൻകൗണ്ടർ സീനെങ്കിലും ഒപ്പിക്കും. പക്ഷേ നമ്മുടെ കേരള പോലീസ് എന്തു ചെയ്യും? ഉത്തരം സിമ്പിളാണ്, ഒന്നും ചെയ്യില്ല. ചെയ്യുമായിരുന്നുവെങ്കിൽ മുങ്ങിയ 67 പ്രതികളെ എപ്പോഴേ പൊക്കിയനെ. സംഭവം സത്യമാണ്, പരോളിനിറങ്ങിയ 67 പ്രതികൾ മിസ്സിംഗ് ആണ്. നാണക്കേടെന്നല്ലാതെ എന്ത് പറയാൻ? കുറ്റകൃത്യങ്ങളിൽ നിന്ന് വ്യക്തികൾ ഒഴിഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ശിക്ഷയെക്കുറിച്ചുള്ള ഭയം കൊണ്ട് തന്നെയാണ് അവർ കുറ്റങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത്. ഏത് കുറ്റം ചെയ്താലും രക്ഷിക്കാൻ ആളുണ്ടെന്നും ശിക്ഷിക്കാൻ ആരും വരില്ലെന്നും തോന്നലുണ്ടായാൽ അരാജകത്വമാകും ഫലം. ജയിൽ ശിക്ഷയും അതൊരു വ്യക്തിയുടെ പേരിൽ ചാർത്തുന്ന അപമാനകരമായ മുദ്രയും മാന്യജീവിതം നയിക്കുന്ന ആരും ഭയക്കുന്നത് തന്നെയാണ്. എന്നാൽ കുറ്റം ചെയ്ത് ജയിലിൽ പോയിട്ട് പിന്നീട് പരോളിലിറങ്ങി മുങ്ങിയാൽ മതി എന്ന ധാരണ സമൂഹത്തിൽ പരക്കുന്നത് കുറ്റകൃത്യങ്ങളുടെ ആധിക്യം കൂട്ടാനേ സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെ കുറ്റകൃത്യം നടത്തി ഒളിവിൽ കഴിയുന്ന പ്രതികളെ പിടിക്കാൻ നടത്തുന്ന ജാഗ്രതയും വേഗതയും പരോളിലിറങ്ങി മുങ്ങുന്നവരെയും പിടികൂടാൻ പോലീസ് കാണിക്കണം. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 67 കുറ്റവാളികൾ പരോളിലിറങ്ങി മുങ്ങിയെന്ന ജയിൽ വകുപ്പിന്റെ റിപ്പോർട്ട് ശിക്ഷിക്കുന്ന കോടതികളെ നോക്കുകുത്തിയാക്കുന്നതിന് തുല്യമാണ്. മുങ്ങിയ 67 പ്രതികളും കൊലപാതകത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്നവരാണ്. 1990 മുതൽ 2002 വരെയുള്ള കണക്കാണിത്. ഇങ്ങനെ മുങ്ങി നടക്കുന്നവർ സമൂഹത്തിന് പലതരത്തിലും ഭീഷണിയായി മാറും. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു യുവതി കൊല്ലപ്പെടുകയും പ്രതി മുൻ മാനഭംഗ കേസിലെ പ്രതിയാണെന്ന് അതിജീവിത വെളിപ്പെടുത്തുകയും ചെയ്തത് പരോളിലിറങ്ങി മുങ്ങിയതായുള്ള വാർത്തയുമാണ് ചേർത്ത് വായിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഇത്തരക്കാർ സമൂഹത്തിൽ ഒളിച്ചാണെങ്കിലും സ്വതന്ത്രമായി നടക്കുന്നത് മാനഭംഗം, കൊലപാതകം തുടങ്ങിയ ഹീനകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടാൻ ഇടയാക്കും. 2 വർഷത്തെ ശിക്ഷാ കാലയളവ് പൂർത്തീകരിക്കുന്നവർക്കാണ് പരോൾ അനുവദിക്കുന്നത്. 1 വർഷം 60 ദിവസമാണ് പരോൾ. 15 ദിവസമാണ് പരോൾ അനുവദിക്കാറുള്ളത്. അത് 30 ദിവസം വരെ നീട്ടി നൽകാം. വർഷത്തിൽ 2-4 തവണയായാണ് പരോൾ അനുവദിക്കാറുള്ളത്. സ്വന്തം ജാമ്യത്തിലും 10,000 രൂപയ്ക്ക് തുല്യമായ 2 ആൾ ജാമ്യത്തിലുമാണ് പരോൾ നൽകുന്നത്. മടങ്ങി വന്നില്ലെങ്കിൽ ജാമ്യക്കാർ 5,000 രൂപ വീതം ബോണ്ട് കെട്ടുന്നതിൽ നടപടി തീരുന്നതാണ്. പലപ്പോഴും ഈ മുങ്ങൽ ആവർത്തിക്കുന്നതിന്റെ പ്രധാന കാരണം ഇതുതന്നെയാണ്. പരോളിൽ മുങ്ങിയാൽ ജയിൽ ചാടുന്നതിന് തുല്യമായ ശിക്ഷ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് ബന്ധപ്പെട്ടവർ ചിന്തിക്കേണ്ടതാണ്. ജയിൽ ചാടിയ പ്രതികളെ അന്വേഷിച്ച് പോലീസ് പോകില്ലെന്ന് പറയാനാകില്ല. ഇടുക്കിയിൽ ഇത്തരം ഒരു പ്രതിയെ പിടിക്കാൻ പോലീസ് സംഘം എത്തിയപ്പോൾ പ്രതി പെട്രോൾ ദേഹത്തൊഴിച്ച് ലൈറ്ററുമായി നിന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് പോലീസിന് തിരിച്ചു പോകേണ്ടി വന്നു. രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയ പ്രതികളും ഇങ്ങനെ പരോളിൽ മുങ്ങുന്നവരായുണ്ട്. ഇവർക്ക് രാഷ്ട്രീയക്കാരുടെ ഒത്താശയും ലഭിക്കാറുണ്ട്. പ്രതികളിൽ ഭൂരിപക്ഷവും മുങ്ങുന്നത് ശിക്ഷയുടെ ആദ്യഘട്ട കാലാവധിയിലാണ്. 3 വർഷത്തിനുള്ളിലാണ് കൂടുതലും പ്രതികൾ മുങ്ങിയിട്ടുള്ളത്. ഇത് തടയുന്നതിനായുള്ള ശിക്ഷാ നടപടികൾ ഉൾപ്പെടെയുള്ള മാർഗങ്ങളെക്കുറിച്ച് വിശദമായ പഠനം നടക്കേണ്ടതുണ്ട്. ഇതിനായി ഒരു കമ്മീഷനെ നിയോഗിക്കുന്നതും പരിഗണിക്കാവുന്നതാണ്. ഇപ്പോൾ നൽകുന്ന പരോൾ കാലയളവിന്റെ ദൈർഘ്യം കൂട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ അതും സർക്കാർ കണക്കിലെടുക്കേണ്ടതാണ്.